ഹായ് ഫ്രണ്ട്സ്, ദീപാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ദേ രാവിലെ തന്നെ ദേ ചായ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം തലേ ദിവസം റൈസ് കുക്കറെ കുറച്ച് ചോറ് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്നും കൂടെ തിളയ്ക്കാൻ വേണ്ടി ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പിൻ്റെ അടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും സവോള, ഇഞ്ചിയും തേങ്ങാ ചിരകിയതും പച്ചമുളകും കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും ഗോതമ്പ് പൊടിയും കൂടെ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക അടയുടെ പരുവത്തിൽ. അപ്പം ഇതൊരു കല്ല് വെച്ചിട്ട് അതിലോട്ട് എണ്ണ നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് മാവെടുത്ത് നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കാം. അപ്പോൾ ഇതിനാകുമ്പോൾ വേറെ കറിയൊന്നും വേണ്ട, നല്ല ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇടയ്ക്ക് സവോള, ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ കടിക്കുന്നതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് കനം കുറച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. ഒരു സൈഡ് ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് മുകളിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് തിരിച്ച് മറിച്ചു ഒക്കെ ഇട്ട് വെന്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള അടയാണ്. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പിൻ്റെ അടയാണ് തയ്യാറാക്കിയേക്കുന്നത്. അപ്പം അടയെല്ലാം ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, ഇനിയിപ്പോൾ ലഞ്ചിന് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ വേണ്ടി ഒരു മെഴുക്ക് പുരട്ടി വേണം. അപ്പോൾ അതിനുവേണ്ടി ഇത് പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണയൊഴിച്ച് കടുക്, വറ്റൽ മുളക്, കറിവേപ്പില ഇതെല്ലാം താളിച്ചതിന് ശേഷം സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലോട്ടിനി മുളക് പൊടി, മഞ്ഞൾ പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ കഷ്ണങ്ങളായി ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നു, അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ചെറിയ തീയിൽ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിലോട്ട് ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ല, ഈ എണ്ണ തന്നെ ഇരുന്ന് വേണം ഇത് വെന്തെടുക്കാൻ. അപ്പം ഇത് ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ വീണ്ടും മൂടി വെച്ച് അങ്ങനെയാണ് വേവിച്ചെടുക്കുന്നത്. ഒട്ടും വെള്ളം ചേർക്കാത്തത് കൊണ്ട് അടി പെട്ടെന്ന് പിടിക്കും, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂടി തുറന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പം പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം പിള്ളേർക്കൊക്കെ ചോറിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഇനി മുട്ട പൊരിച്ചതാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ മുട്ട പൊരിക്കാൻ വേണ്ടി സവോളയും പച്ചമുളകും ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇത് മുട്ടയും പൊരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം ടിഫിനുള്ള പാത്രത്തിൽ ചോറും പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി, ഒരാൾക്ക് മാങ്ങാക്കറിയും കൂടെ വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് അതൊരു ഇലയിൽ വാട്ടിയ ഇലയിൽ ഞാൻ കെട്ടിക്കൊടുത്തു. അപ്പം അവർക്ക് സ്കൂളിലുള്ള ബാഗിലെല്ലാം തയ്യാറായിട്ട് പറഞ്ഞു വിട്ടു. ഇനിയിപ്പം കുറച്ച് ചെറുപയർ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് കുക്കറിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം. അപ്പം മത്തി പീരയ്ക്ക് വേണ്ടി മത്തി ഇതിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൊടംപുളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവോള, തേങ്ങാ ചീരയ്ക്ക് ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം മത്തിയിലോട്ട് ഇതെല്ലാം ചേർത്തിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി, ഉപ്പും, കറിവേപ്പിലയും, വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം, അരപ്പെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇതിലോട്ട് മത്തി വേകാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് ഒരു തിള നന്നായിട്ട് വരുമ്പോൾ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം മത്തിയെല്ലാം പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്, മത്തിപ്പീര തയ്യാറായിട്ടുണ്ട്. ഇപ്പം മീൻ കുറച്ച് വറക്കാനുണ്ട്, അതും കൂടെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പം ചെറുപയർ കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും വറ്റൻ മുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് താളിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് വേറൊന്നും ചേർത്തിട്ടില്ല, മുളക് പൊടി മാത്രമേ ഉള്ളൂ ചേർത്തിട്ടുള്ളൂ. അത് വഴറ്റി
എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പച്ചമോരും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ മീൻ കറിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ചും കൂടെ ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് ചേന നന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ചേന കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് ദേ അപ്പച്ചമ്പി പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. വെന്തതിന് ശേഷം കുറച്ച് ഉപ്പും തേങ്ങാപ്പീരയും ചേർത്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ മുളകും ഉള്ളിയും കൂടെ നന്നായിട്ട് അരച്ച് എണ്ണയും മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് എടുത്തിട്ടുണ്ട്. അപ്പം ചേനയും കാന്താരി മുളക് പൊട്ടിച്ചതും തയ്യാറായിട്ടുണ്ട്. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല. ചില വീഡിയോകളും ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ തയ്യാറാക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഓടിച്ച് ഇതെടുത്തത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ല്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം ബൈ ബൈ.